എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജ്യോതിലക്ഷ്മി. പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ മുരുഡേശ്വറിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രവും സന്ദർശിക്കാനാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അറബിക്കടലിനാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന മനോഹരമായൊരു ക്ഷേത്രമാണ് മുരുഡേശ്വർ. വർഷം തോറും ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ആദ്യമായി നമ്മെ ആകർഷിക്കുന്നത് രാജഗോപുര എന്നറിയപ്പെടുന്ന പ്രധാന കവാടമാണ്. 20 നിലകൾക്ക് മുകളിൽ ഉയരമുള്ള ഈ ഗോപുരത്തിന് മുകളിൽ നമുക്ക് കയറുവാനും അനുവാദമുണ്ട്. ഇത് ഉയരത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ രാജഗോപുരമായിട്ടാണ് അറിയപ്പെടുന്നത്. ഗോപുരത്തിന് മുകളിൽ നിന്ന് നോക്കിയാൽ കണ്ണെത്താത്ത ദൂരത്തോളം കടലും അതിനോട് ചേർന്ന് കിടക്കുന്ന മലനിരകളും നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 123 അടി ഉയരമുള്ള ശിവപ്രതിമയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. സൂര്യപ്രകാശം നേരിട്ട് പ്രതിമയിലേക്ക് പ്രതിഫലിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. യഥാർത്ഥ ആനകളോളം തന്നെ വലിപ്പമുള്ള രണ്ട് ശില്പങ്ങളാണ് ഗോപുരത്തിൽ നമ്മെ എതിരേൽക്കുന്നത്. അതിനുശേഷം ഇടനാഴി കടന്ന് ഉള്ളിലേക്ക് പോയാൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഗോപുരത്തിന് മുകളിലേക്ക് കടക്കുവാൻ ലിഫ്റ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്രശസ്ത ബിസിനസ്സുകാരനായ ശ്രീ AR ഷെട്ടിയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രം പണികഴിപ്പിച്ചത്. ഏകദേശം 350 കോടി രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചിലവ്. ഇതിൻ്റെ പിന്നിലുള്ളൊരു ചരിത്രം എന്ന് പറയുന്നത് അമരത്വത്തിനു വേണ്ടി ആഗ്രഹിച്ച രാവണൻ അതിനുവേണ്ടി ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടെ അദ്ദേഹം ഒരു ആത്മലിംഗം എന്നറിയപ്പെടുന്ന ഒരു ശിവലിംഗം സമ്മാനിക്കുകയും ചെയ്തു. പക്ഷേ ഒരു നിബന്ധന മാത്രം വെച്ചു, ലങ്കയിൽ എത്തുന്നതുവരെ ആത്മലിംഗം ഭൂമിയിൽ സ്പർശിക്കാൻ പാടില്ല, അതായത് നിലത്ത് വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ വിവരമറിഞ്ഞ മഹാവിഷ്ണു രാവണന് അമരത്വം ലഭിച്ചാൽ അത് ലോകത്തിന് മുഴുവൻ അപകടമാകുമെന്ന് കരുതി ആത്മലിംഗം ലങ്കയിൽ എത്തുന്നത് തടയാൻ ഗണപതിയോട് ആവശ്യപ്പെടുകയാണ്. അതിനായി അവർ കണ്ടെത്തിയ ഒരു സൂത്രമെന്ന് പറഞ്ഞാൽ, തന്റെ സന്ധ്യാവന്തരം രാവണൻ ഒരിക്കലും മുടക്കുകയില്ല എന്നറിയാവുന്ന ഗണപതി ഒരു ബ്രാഹ്മണ ബാലന്റെ വേഷത്തിൽ വഴിയിൽ കാത്തുനിന്നു. കർണാടകയിൽ തന്നെയുള്ള ഗോകർണം എന്ന സ്ഥലത്ത് വെച്ച് ഇരുവരും കണ്ടുമുട്ടുകയാണ്. അപ്പൊ മഹാവിഷ്ണു തന്റെ മായാശക്തിയാൽ സൂര്യനെ മറച്ചു കളയുകയാണ്. അപ്പോൾ സന്ധ്യയായി എന്ന് തെറ്റിദ്ധരിച്ച് രാവണൻ തന്റെ സന്ധ്യാവന്തനത്തിന് തയ്യാറെടുക്കുകയാണ്. അപ്പൊ വേഷം മാറി വന്ന ഗണപതിയോട് തന്റെ സന്ധ്യാവന്തന സമയത്ത് കയ്യിലുള്ള ആ ഒരു ആത്മലിംഗം താഴെ വയ്ക്കാതെ അല്പസമയം ഒന്ന് കയ്യിൽ വയ്ക്കാമോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പൊ ഗണപതി അതിനെ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ താൻ 3 തവണ രാവണനെ വിളിക്കുന്നതിന് മുമ്പ് സന്ധ്യാവന്തനം പൂർത്തിയാക്കി തിരിച്ചെത്തണമെന്നും ഇല്ലെങ്കിൽ ആത്മലിംഗം ഭൂമിയിൽ വയ്ക്കുമെന്നും ഗണപതി ഒരു ഉടമ്പടിയും വെച്ചു. എന്നാൽ സന്ധ്യാവന്തനം കഴിഞ്ഞെത്തിയ രാവണൻ കണ്ടത് വിഷ്ണുവിന്റെ മായാശക്തിയിൽ മറഞ്ഞു നിന്ന സൂര്യനെയും ആത്മലിംഗം ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഗണപതിയെയുമാണ്. താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായ രാവണൻ
കോപാകുലനായി ആത്മലിംഗം പല കഷ്ണങ്ങളായി തച്ചുടക്കുകയും അത് മുരുടേശ്വർ ഉൾപ്പെടെ പല ഭാഗങ്ങളിൽ ചെന്ന് പതിക്കുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം. ഈ കഥകളുടെ എല്ലാം ഒരു ശില്പാവിഷ്കാരം നമുക്കിവിടെ കാണാൻ സാധിക്കും. കന്നഡത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഇത് ഇങ്ങനെ പറഞ്ഞു തരുന്നുമുണ്ട്, ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞു തരുന്നുമുണ്ട്. ഈ ഒരു പടുകൂറ്റൻ ശിവപ്രതിമയുടെ ഉള്ളിൽ ആണ് ഈ ഒരു ഭംഗിയായി പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ആത്മീയതയും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് എസ്പെഷ്യലി ആ ഒരു സന്ധ്യാസമയമാകുമ്പോൾ അവിടെ നിന്നുള്ള ആ ഒരു ശിവൻ്റെ ലൈറ്റൊക്കെ ഇട്ടിട്ട്, കാരണം തൊട്ടടുത്ത് തന്നെ കടൽ തീരമാണ്, അപ്പോൾ വളരെ ശാന്തമായൊരു കടൽ തീരമാണ്, നമുക്കൊക്കെ ഇറങ്ങി ഒത്തിരി ഇറങ്ങാനൊക്കെ സാധിക്കുന്ന തരത്തിലുള്ളൊരു കടൽ തീരമാണ്. അപ്പം ആ ഒരു സന്ധ്യാസമയത്ത് ആ പൂർണ്ണ ലൈറ്റൊക്കെ ഇട്ടിട്ട് ആ കടൽ തീരത്ത് നിന്ന് സൂര്യാസ്തമയവും ആ ശിവനെയൊക്കെ ഒന്ന് കാണുമ്പം ഒരു വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ കടൽ തീരത്തോട് അഭിമുഖമായി കിടക്കുന്ന ഒരു റിസോർട്ടും ഇവിടെയുണ്ട്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഈ ബീച്ച് റിസോർട്ടിൽ തന്നെ താമസ സൗകര്യവും ശരിപ്പെടുത്താവുന്നതാണ്. ക്ഷേത്ര ദർശനത്തോടൊപ്പം തന്നെ മനോഹരമായ ഈ ഒരു സൂര്യാസ്തമയവും സൂര്യോദയവും ഒക്കെ ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കും. ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളിലായി സന്ദർശിക്കാൻ കഴിയുന്ന മറ്റനേകം സ്ഥലങ്ങളുമുണ്ട്. പ്രശസ്തമായ ജോഗ് ഫോൾസ് ഇതിന് വളരെ അടുത്താണ്. കുടജാദ്രി ഹിൽസ്, മൂകാംബിക ടെമ്പിൾ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. അപ്പം എല്ലാവരും കഴിയുന്നത്ര ഈ സ്ഥലം സന്ദർശിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.